ും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ട അപ്പം നമ്മളൊരു കുറച്ച് ദിവസമായില്ലേ ഡെയിലി വ്ളോഗൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഡെയിലി വ്ളോഗായിട്ട് വരാമെന്ന് വിചാരിച്ചു പ്ലസ് ഒരു കുഞ്ഞു റെസിപ്പിയും കൂടി ഉണ്ട് കേട്ട് അപ്പം നമുക്ക് വീഡിയോ തുടങ്ങിയാലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നു രാവിലെ തന്നെ നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു കൂടെ നല്ല എന്താ പറയുക ഈ ഒരു വെയിൽ കൊള്ളാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനിതാ അവിടെ ചായയെല്ലാം ഉണ്ടാക്കിയിട്ട് ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് റിഹാൻക്ക് സ്റ്റഡി ലൈവ് ആയതുകൊണ്ട് സ്കൂളില്ല അയാൻകുട്ടിക്ക് സ്കൂളിൽ പോകണം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് റിഹാൻ ഞാനും സ്കൂളിൽ പോകുന്നുണ്ട് പിള്ളേരൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനും സ്കൂളിലോട്ട് പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ ഇഡലിയും ദോശയും വേണ്ട എന്ന് പറഞ്ഞു അയാൻകുട്ടിക്ക് ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായി തരുമോ ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ തട്ടിക്കൂട്ടാൻ ഭയങ്കര മല്ലത്തിയല്ലേ അപ്പോൾ പിന്നെ ഇന്നൊരു തട്ടിക്കൂട്ട ഐറ്റം തന്നെ പിള്ളേർക്ക് ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതും തന്നെ ഒരു വലിയ ഉള്ളി പച്ചമുളക് പിന്നെ മല്ലിയിലൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ മല്ലിയില നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കണം പച്ചമുളകും വലിയ ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുക്കണം നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ള റിപ്ലൈകൾ കൊടുത്തിട്ടില്ല അല്ലേ കുറേ ദിവസമായിട്ട് ഡെയിലി വ്ലോഗുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കമൻറ്റിനും റിപ്ലൈ വ്ലോഗിൽ കൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക പക്ഷേ റെസിപ്പിയൊക്കെ ആകുമ്പോൾ നമുക്ക് റെസിപ്പിനെ കുറിച്ചല്ലേ സംസാരിക്കാനുണ്ടാവുക അത് കാരണമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഞാനൊരു ബൗളിലോട്ട് ഇത് മാറ്റിയിട്ട് എടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് എഗ്ഗ് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടും കളർഫുള്ളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ താ എൻ്റെ ലൈറ്റ് ചെറുതായിട്ടൊരു പണി പാളിയിട്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അധികം ലേറ്റില്ലാത്തത് കേട്ടോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മൂന്ന് എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പേപ്പറ് പൊടിച്ചത് ബാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വേഗം എടുക്കുന്നൊരു സാധനമാണ് കേട്ടോ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് മാറ്റെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഭംഗിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പല ഷേപ്പിലൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രം പാത്രമുള്ളതുകൊണ്ട് ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കുറേ മുന്നേ മേടിച്ചതാണ് ലിങ്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തപ്പി എടുക്കണം അപ്പോൾ ഞാനിത് ഇതുപോലെ ഓംലേറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല മൊഞ്ചല്ലേ കാണാൻ നല്ല രസമാണ് കുട്ടികൾക്ക് ഭയങ്കര ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കര അട്രാക്ഷനായിട്ട് അവർ വേഗം വേഗം ഫുഡൊക്കെ എടുത്ത് കഴിക്കും ഇങ്ങനത്തെ ഒക്കെ മോഡലിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ അവിടെ റെഡി ആയപ്പം ഞാൻ ബ്രെഡും ഏകദേശം റൗണ്ട് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് വയ്ക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതൊന്ന് ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അതിന് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡി ആക്കി വെച്ച ഓംലേറ്റ് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചോളൂ കേട്ടോ ഈ ടൈമിൽ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയുള്ളൂ എന്നിട്ട് ഞാനിവിടെ ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നാലാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചില്ലി ഫ്ലെക്സ് ഒറിഗാനോ ഒക്കെ ഈ ഒരു ടൈമിൽ ടൈമിലിട്ട് കൊടുക്കാം ഞാൻ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നില്ല ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ കെച്ചപ്പ് കെച്ചാ ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല ഇപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർ വേഗം എടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പം അതാ സംഭവം റെഡി ആയിട്ടുണ്ട് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടമായിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതുണ്ടായി കൊടുത്തു സ്കൂളിലോട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് അയൻകുട്ടി കഴിക്കാനിടത്തതും കയ്യിൽ നിന്നൊന്ന് താഴെ വീണു കേട്ടോ പിന്നെ ദാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ നല്ലൊരു അടിപൊളി കമൻ്റ് കണ്ടു ഞങ്ങൾ പോലും ചിന്തിക്കാത്തൊരു കമൻറ്റാണ് കേട്ടോ ഇത് എന്താ വായിച്ചപ്പോൾ ഞാൻ ആ കന്ധം വിട്ടുപോയി പ്രേക്ഷകർ ഇങ്ങനെയൊക്കെയാണോ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ച് പോയിട്ടോ ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ചില ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ കാര്യമാണ് കേട്ടോ ഞാനിവിടെ അടുത്ത് പറയുന്നത് അതായത് നമ്മുടെ കെ എഫ് സി ബ്ലോഗില്ലേ അതിൽ വന്നൊരു കമൻ്റാണ് ഫ്രഞ്ച് ഫ്രൈസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് റിഹാനെ കളിയാക്കുന്നതിനെക്കുറിച്ചൊക്കെ റിഹാൻ ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ റിഹാൻ്റെ കുട്ടിക്കാലത്ത് അവനെപ്പോഴും എപ്പോഴും കാണിച്ചിരുന്ന ഒരു ആക്ഷനാണ് അത് പെട്ടെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അന്ധം വിട്ടതാണ് കുറേ വർഷമായിട്ട് അവനത് കാണിക്കാറുണ്ടായിരുന്നില്ല പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് തോന്നിയത് അവനെ കളിയാക്കല്ലേ ചെയ്തത് അതേപോലെ റിഹാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നിട്ട് റിഹാനേക്കാളും കൂടുതൽ ഫ്രൈസ് ൈസായ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണിത് എന്താ പറയുക എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് അന്ധം വിട്ട് ഇരിക്കുകയാണ് ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കണ്ടെന്ന് അറിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയും മോശമായിട്ടാണ് അവരങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ട് കുട്ടികളും ഒരേപോലെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതിനിയിപ്പം നിങ്ങളെങ്ങനെയൊക്കെ കണ്ടാലും ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് രണ്ട് കുട്ടികളും ഒരേപോലെയാണ് പിന്നെയും ഞാൻ എപ്പോഴും റിഹാനോട് പറയും നിന്നെ നോക്കിയാത്ര ഞാൻ ചിലപ്പോൾ അയാൻകുട്ടിനെ നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും കാരണം എന്താ പറയുക അവന് അയാൻകുട്ടി ഞാൻ എനിക്ക് പിടിച്ചാൽ കിട്ടണ്ടായിരുന്നില്ല അത്രയും കുറുമ്പായിരുന്നു അപ്പം ഞാൻ അവനെ അവൻ്റെ വഴിക്ക് വിടുമായിരുന്നു റിഹാൻ അങ്ങനെ ആയിരുന്നില്ല അവനെ എടുത്തൊക്കെ തിരുത്തി ഫുഡെല്ലാം കൊടുത്ത് ഭയങ്കര ക്ഷമയോടെ അങ്ങനെ ഇവന് കഴിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ വിട് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ റിഹാ അയാനെ നോക്കിയിട്ടുള്ള പണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല കെയറിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവന് ചാടി ഓടി നടക്കാൻ തുടങ്ങണ സമയത്ത് അവൻ കഴിച്ചാൽ കഴിച്ചു അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഈ അടുത്താണ് കൊറോണ ടൈമിലാണ് അവൻ ഇങ്ങനെ ഫുഡ് ആയത് അതുവരെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ നമ്മൾ പിന്നെ പോലെ നടന്ന് കഷ്ടപ്പെട്ടവ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും മക്കളെ രണ്ട് കണ്ണിൽ കാണുന്നു എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങളൊന്നും നിർത്തുക എനിക്ക് എൻ്റെ രണ്ട് മക്കളും ഒരേപോലെയാണ് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അങ്ങനെയാണോ കാണുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നത് എന്തായാലും അടിപൊളി അപ്പോൾ പിന്നെ നമ്മുടെ ബിരിയാണി പോട്ടിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ മൂന്ന് കിലോ അരി വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ ഇരച്ചിയും വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ഏകദേശം ആറ് കിലോ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പറ്റുമോ എന്നുള്ളത് ഇനി എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഇന്നലത്തെ ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരിപ്പ് ചാറി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നനച്ചുവിളി കഴിഞ്ഞില്ല നനഞ്ചുള്ളി നമ്മൾ തുടങ്ങാൻ പോണേ ഉള്ളൂ കേട്ടോ ഇനിയും കുറച്ചും കൂടെ ദിവസം ഉണ്ടായില്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വൈകി തുടങ്ങിയ ഫ്രഷ് ആയിട്ട് അങ്ങ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബാക്കിലോട്ട് നിർത്തുന്നത് കേട്ടോ നനച്ചുള്ളി പിന്നെന്താണ് ചിയാ സീഡ് എവിടെ നിന്നാണ് മേടിച്ചത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ചിയാ സീഡാണ് ഇൻഷാല്ല ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ ഏതെങ്കിലും വ്ളോഗിൽ ഈ വ്ളോഗിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക കാരണം മറ മറവി ഭയങ്കര മറവിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഭയങ്കര മറവിന് വ്ളോഗിൽ ഞാൻ എന്താ പറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ രണ്ട് മണിക്ക് വ്ലോഗ് അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ള ഒരു എന്താ പറയുക കമൻറ്റാണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത് പറഞ്ഞ ശരിയാണ് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഫോൺ എടുക്കാനോ വ്ലോഗ് നോക്കാനോ ഒന്നും സമയം കിട്ടൂല അതുകൊണ്ട് പിന്നെ എനിക്കും സൗകര്യം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് റെസിപ്പി കാണുമ്പോഴും നിങ്ങൾക്കും സൗകര്യം അതാണ് കാരണം അന്ന് രാ വൈകുന്നേരം ഉണ്ടാക്കി നോക്കണമെങ്കിൽ അത് ഉണ്ടാക്കലോ പിന്നെ നമ്മൾ നോമ്പ് തുറക്കണമൊക്കെ വീഡിയോ ഇടും അതെല്ലാം കണ്ടിട്ട് ഇനി ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് കേട്ടോ നമ്മുടെ വ്ളോഗിനൊരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെ അടിച്ചുപാറിലതൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ചിൻ്റെ സ്പെഷ്യൽ മാത്രമേ കാണിക്കണുള്ളൂ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇന്ന് ലഞ്ച് ഇതൊക്കെയായിരുന്നു ചോറ് തൈര് പൊട്ടാറ്റോ ഫ്രൈ മുരങ്കായ കുറേ ദിവസമായി മീൻ കിട്ടിയിട്ടോ പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ രസം ഉണ്ടായിരുന്നു പിന്നെന്താണ് പിന്നെ എന്താ നമ്മുടെ ഇന്നലെ വെച്ച പരുഭിച്ചാറാണ് കേട്ടോ ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചീരത്തോരഞ്ഞുണ്ടായിരുന്നു പിന്നെ ഇത് വെണ്ടയ്ക്ക പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തോളൂർ ചമ്മന്തി ഉണ്ടായിരുന്നു ഇത് അച്ചാറല്ല കേട്ടോ ചമ്മന്തിയാണ് കുറേ പേര് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് സ്പെഷ്യൽ ഇതായിരുന്നു പിന്നെ ഞാൻ ചെറിയൊരു വ്ലോഗ് ഡിന്നറിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് തലേ ദിവസം ഡിന്നർ എന്താ പറയുക ഇക്ക വന്നൊരു വ്ളോഗാണട്ടോ അതുകൂടെ ഞാൻ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇക്ക വന്നപ്പം കാണാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് ചോദിച്ച് കുറേ പേര് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു കാളാൻ എന്ന് പറഞ്ഞാൽ മഷ്റൂം കൊണ്ടുണ്ടാക്കുന്നൊരു റൈറ്റാണ് തമിഴ്നാട് സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ മിക്ക കുറച്ചുകൂടെ ഉള്ളിയും ക്യാരറ്റും മല്ലിയാലൊക്കെ അതിൻ്റെ മുകളിലൂടെ ചോപ്പ് ചെയ്ത് ഇടാൻ പറഞ്ഞു കാരണം അതിലുള്ളത് ഓൾറെഡി ആവിയായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കുന്നുണ്ട് അയ്യോ വരുന്നു ഇല്ലല്ലോ കഷ്ടം അയ്യോ അങ്ങനെ കൊട്ടി കൊട്ടി അവസാനം അതങ്ങ് വന്നു പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ട് നമ്മൾ ഉള്ളി ചോപ്പ് ചെയ്തതും ക്യാരറ്റും പിന്നെ മല്ലിയേലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക എന്താ നമ്മൾ ഇതും കൂടെ അന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കിട്ടിയ ഭൂരിയും കൂടിയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞ് വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കുമ്പോൾ ഇറ്റ്സ് മേഞ്ചിനിഫ്രണ്ട് പലക്കാർ